നമസ്കാരം. ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധിയാണെന്ന സംസാരമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ മണ്ടൻ പ്രസ്താവനകളാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ രീതിയിൽ ഗുണകരമായി മാറുന്നത്. ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഹുലിനെതിരെ ട്രോൾ പൂരം സമൂഹ മാധ്യമങ്ങളടക്കം നിറഞ്ഞു നിൽക്കുന്നത്. 2014 ചായ്വാല, 2019 ചൌക്കിദാർ ചോർ ഹെ, ഹരിയാനയിൽ ജിലേബി, ഇന്ത്യയിലാകെ താമര കൃഷി ചെയ്ത് വിരിയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയെന്ന സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. ഹരിയാനയിൽ ബി ജെ പി വിജയിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി താമര നടുന്നതിന്റെ ചിത്രം ട്രോളുകളായി പുറത്തു വരുന്നത്. ബി ജെ പിയുടെ ഓരോ വിജയത്തിനും വളമാകുന്നത് രാഹുൽ ഗാന്ധിയുടെ തന്നെ മണ്ണത്തരങ്ങളായ പ്രസ്താവനകളാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു കഴിഞ്ഞു. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി സ്പോട്ടിൽ തന്നെ വിദേശത്തേക്ക് പറക്കും. അതാണ് രാഹുൽ ഗാന്ധിയുടെ രീതി. എന്നിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ വന്ന് എന്തെങ്കിലുമൊക്കെ മണ്ണത്തരം പറയും. ബുധനാഴ്ച മോദി സർക്കാരിന്റെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകർക്ക് ജിലേബിയാണ് വിതരണം ചെയ്തത്. ഹരിയാനയിൽ കോൺഗ്രസിന്റെ തോൽവിക്കും ബി ജെ പിയുടെ വിജയത്തിനും രാഹുൽ ഗാന്ധിയുടെ ജിലേബി പ്രസംഗം വഴിവെച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് കോൺഗ്രസ് നേതാവ് ദീപേന്ദ്ര സിംഗ് ഹുഡ രാഹുൽ ഗാന്ധിക്ക് ഒരു പെട്ടി ജിലേബി സമ്മാനമായി നൽകിയത്. മധുറാം എന്ന കടയിൽ പേരുകേട്ട ജിലേബിയായിരുന്നു ഇത്. തന്റെ 54 വർഷത്തെ ജീവിതത്തിൽ ഇതുവരെയും കഴിച്ചിട്ടില്ലെന്നും ഈ മധുറാം ജിലേബി ഉണ്ടാക്കുന്നത് ഫാക്ടറികൾ ലോകത്തെല്ലായിടത്തും തുടങ്ങിയാൽ അത് ആഗോളാടിസ്ഥാനത്തിൽ കയറ്റുമതി ചെയ്യാനും അതുവഴി 50,000 യുവാക്കൾക്ക് വരെ ജോലി കൊടുക്കാൻ കഴിയുമെന്നും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ബി ജെ പി ഈ ജിലേബി പ്രയോഗം ട്രോളാക്കി സ്പോട്ടിൽ മാറ്റി. രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരം കോൺഗ്രസിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കി, വലിയ ക്ഷീണമുണ്ടാക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2014 ചായ്വാല പ്രയോഗം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ മോദിയെ ചായ്വാല എന്ന് വിളിച്ച് രാഹുൽ ഗാന്ധി അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു. ചെറിയ കുട്ടിയായിരിക്കെ വീട് വിട്ട് ഓടിപ്പോയ മോദി ചായക്കടയിൽ ചായ ഉണ്ടാക്കിയാണ് നിന്നിരുന്നതെന്ന കഥ കണക്കിലെടുത്താണ് മോദിയെ ചായ്വാല എന്ന് വിളിച്ച് രാഹുൽ ഗാന്ധി പരിഹസിച്ചത്. ഇത് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ വിജയിക്കാനുള്ള ഒരു ലുക്ക് പോയിന്റായി മാറിയെന്നത് യാഥാർത്ഥ്യം. 2019 വരുമ്പോൾ ചൌക്കിദാർ ചോർ ഹേ എന്ന പ്രയോഗം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചൌക്കിദാർ ചോർ ഹേ എന്ന പ്രയോഗമാണ് നാടുനീളെ രാഹുൽ ഗാന്ധി വിളമ്പിയത്. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്നാണ് രാഹുലിന്റെ ആരോപണം. റഫേൽ യുദ്ധവിമാന ഇടപാടിൽ ഉൾപ്പെടെ അഴിമതി നടന്നുവെന്ന് ആരോപിച്ചിരുന്നു രാഹുലിന്റെ ഈ വിമർശനം. ഇതിന് മോദിയാണ് നല്ല കണക്കിന് മറുപടി പറഞ്ഞത്. കൂടാതെ മോദിക്ക് പിന്തുണയ്ക്കുന്ന പ്രമുഖരും മേ ചൌക്കിദാർ ഹും എന്ന് മോദി അങ്ങ് തിരിച്ച് ആ വാചകമാണ് അടിച്ചു. അത് സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി വലിയ തരംഗമായി മാറിയതോടെ 2019 ബി ജെ പിക്ക് വിജയിക്കാനുള്ള ഏറ്റവും വലിയൊരു ലുക്ക് പോയിന്റായി അത് മാറി. അടുത്തത് 2024 കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടികൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് ഉറപ്പു കൊടുത്തത് 5 ഗ്യാരണ്ടികളാണ്. ഒരിക്കലും നടക്കില്ല എന്ന സ്വപ്നമായിരുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് കോൺഗ്രസിനുള്ള ജനങ്ങളുടെ വിശ്വാസം അപ്പാടെ തകർന്നു. ഇപ്പോൾ കോൺഗ്രസ് ഗ്യാരണ്ടി എന്ന വാക്ക് പ്രയോഗിച്ചാൽ ജനങ്ങൾക്ക് വെറുളി പിടിക്കും. അങ്ങനെ ബി ജെ പി വിജയത്തിന് വരിയൊരുക്കിയത് രാഹുലിന്റെ 5 ഗ്യാരണ്ടിയാണ്. അത് ബി ജെ പി മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിലേക്ക് 2024 അടച്ചുവിട്ടു. രാഹുൽ ഗാന്ധി എന്ന പപ്പുമോൻ ഓരോരോ മണ്ടത്തനങ്ങൾ പടച്ചുവിടുമ്പോഴും ബി ജെ പി എന്ന പാർട്ടിക്ക് അത് വളക്കൂറായി മാറിക്കൊണ്ടിരിക്കുകയാണ്.